KL 70 95. അതെ ആട്ടോ തന്നെ. ഇറങ്ങിപ്പോണോ അതോ ഞാൻ തള്ളിയിറക്കണോ? ഞാൻ പറയുന്ന സത്യ, എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല. ഇത് തന്നെയാണ് ഭ്രാന്തിന്റെ ലക്ഷണം. എല്ലാ ഭ്രാന്തമാര് ഇങ്ങനെ തന്നെയാണ് പറയാറ്. എവന് ഭ്രാന്ത് തന്നെ ഉറപ്പാ. ഞാൻ അസുഖം എല്ലാവർക്കും വരും. നിങ്ങൾക്ക് എവിടെയെങ്കിലും അടങ്ങിയിരുന്ന് ചെയ്യാവുന്ന ജോലി ചെയ്തൂടെ. ഈ അസുഖം കൊണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ശരിയല്ല. അതുള്ളതാ, കൂടും കുടുക്ക എടുത്തോണ്ട് ഇറങ്ങിപ്പോണോ? നിന്നെ പുറത്താക്കിട്ട് ഗേറ്റ് കുറ്റി ഇട്ടിട്ട് വേണം മനസ്സമാനോട് കുരിശു വരയ്ക്കാൻ. ഇതെന്തൊരു ശിക്ഷ! ഇത്ര ആയസ്ഥിതിക്ക് സത്യാവസ്ഥ തുറന്നു പറയാൻ ഞാൻ നിർബന്ധിതനാണ്. ഒരു സുഹൃത്തിന് വേണ്ടി ഞാൻ എന്തിനു ബലിയാടാവണം? ഭ്രാന്ത് ഒരു പാരമ്പര്യ രോഗമാണെന്നറിയാലോ. പരമ്പരാഗതമായി ഭ്രാന്ത് വരുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് മിസ്റ്റർ പ്രേംശങ്കർ. അവന്റെ അച്ഛനും മുത്തച്ഛനും പേരുകേട്ട ഭ്രാന്തന്മാരായിരുന്നു. പറഞ്ഞു വരുമ്പോ നാറാണത്ത് ഭ്രാന്തൻ വകയിൽ അവന്റെ ഒരു അമ്മാവനായിട്ട് വരും. ആ അമ്മാവന്റെ ഭ്രാന്തല്ലേ അവനും കിട്ടിയിരിക്കുന്നത്. ദിവസവും രാവിലെ വീടിന് തൊട്ടടുത്തുള്ള പറങ്കിമലയുടെ മുകളിലേക്ക് കല്ലുരുട്ടി കയറ്റി അതിപ്പോ തോന്ന് താഴെയിട്ട് കളിക്കുന്നതല്ല അവന്റെ ഹോബി. നിങ്ങളൊന്നും വിശ്വസിക്കരുത്, ഇത് ഇവനും ആ പ്രേംശങ്കറും തമ്മിലുള്ള ഒത്തുകളിയാണ്. ചെറുപ്പക്കാരനല്ലേ പറഞ്ഞത്? സി ഐ ഡി അല്ലേ പല വേഷത്തിലും പല പ്രായത്തിലും വരുമെന്നല്ലേ പറഞ്ഞത്? അവൻ തന്നെ. ആള് മാറിയാണ്ടോ തല്ലേ? ദൈവമേ ഇനിയിപ്പോ എന്ത് ചെയ്യും? അനന്തപത്മനാഭനാണെങ്കിൽ ഇതൊരു അവസരമാണ്, രക്ഷപ്പെടുത്തണം. അനന്തനെന്തോ ആപത്ത് പറ്റിയെന്ന് തോന്നുന്നു. രക്ഷപ്പെടുത്തി പ്രീതി സമ്പാദിക്കാൻ പറ്റിയ സന്ദർഭമാണ്. എന്താ ഇവിടെ? നമുക്ക് വീട്ടിലേക്ക് പോ. വിളക്കാൻ തേച്ചത് പാണ്ടായല്ലോ. എന്റെ സാറിന് എന്ത് പറ്റി? ദൈവമായിട്ടാ ഉണ്ണികൃഷ്ണൻ ഇങ്ങോട്ട് അയച്ചത്, അല്ലെങ്കിൽ ആ പ്രേംശങ്കറിന്റെ ഗുണ്ടകൾ എന്റെ കഥ കഴിച്ചാൽ. ആ കഴിക്ക്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അല്പം വെയിറ്റ് ചെയ്താൽ ആഹാരം കഴിച്ചിട്ട് പോവാം. തന്തൂരി ചിക്കൻ വിത്ത് ബീഫ് സ്റ്റാഫ് എന്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാ, അതുണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ചിട്ട്. വേണ്ട, ഇനി ഒരിക്കലാകട്ടെ. അപ്പോ സമയം കിട്ടുമ്പോഴൊക്കെ വരണം. തീർച്ചയായിട്ടും. അരുതീടെ മമ്മിയും പരിചയപ്പെടണല്ലോ. എന്റെ സി ഐ ഡി പണി പോയി. ജോലി ഇട്ടിട്ട് വരുന്ന വരവാ. ഇന്ന് തന്നെ നേരത്തെ അങ്ങ് നടത്തേക്കണേ. പിന്നെ ഇന്ന് തന്നെ നടത്താം. അയ്യോ നാരായണ 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 നാരായണ. ജോലി കിട്ടിയോ മോനെ? കിട്ടിയില്ല, പക്ഷെ കിട്ടുമെന്ന് ഉറപ്പായി.
അതിന്റെ സന്തോഷത്തിൽ രണ്ടു ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതേതായാലും നന്നായി. ഉണ്ണികൃഷ്ണൻ സി ഐ ഡി ആകുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇഷ്ടീയ കളത്തിന് ജോലി ഞാൻ രാജിവെക്കുവോ? രാജി സമർപ്പിക്കാൻ വേണ്ടിയാ ഞാൻ കൂടെ പോകുന്നത്. നല്ല കോലം ആന ഇടിച്ചോട്ടാ കൊള്ളാം. അയ്യോ അച്ഛനെന്തോ പറഞ്ഞല്ലോ, ഇതെന്ത് പോലെ? ഞാൻ ആ നേർച്ച അങ്ങ് നടത്തി. എന്റെ ഭഗവാനെ, മീച്ചേക്കാതെ അവന് കഴിക്കാണ്ടെങ്കിലും കൊടുക്ക്, അന്വേഷണം കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നിരിക്കല്ലേ. മാമോനെ മിക്കവാറും ഒരു പത്ത് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും. മറ്റു രണ്ട് സി ഐ ഡിമാരും ഇനി വല്ല കുഴപ്പമുണ്ടാക്കൂ? ഒരുത്തൻ പ്രേംശങ്കർ, അവനാ വീടിന്റെ ഏഴ് അയലോക്കത്ത് പോലും അടുക്കാൻ പറ്റില്ല. പിന്നെ തോട്ടക്കാരൻ സി ഐ ഡി, അവനാ വീട്ടിൽ വെള്ളം കോരിയത് മിച്ചം. എന്നാലും സൂക്ഷിക്കണം അമ്മായി, ഇനി അവന്മാരെന്ത് ഭാരം വെച്ചാലും അതിന് കേശത്തില്ല. അനന്തപത്മനാഭനുമായിട്ട് ഞാനിപ്പോ അത്ര അടുപ്പത്തിലല്ലേ. ഇനി ആ അടുപ്പം വെച്ചോണ്ട് വേണം അരുന്ധതിമാരുടെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ. അപ്പൊ അരുന്ധതിയെ പറ്റി ഇതുവരെ ഒന്നും അറിഞ്ഞില്ലേ? അതിന് അവന്മാരെ സമ്മതിക്കണ്ടേ? അല്ല കുഴപ്പമില്ല, അതിന് അവന്മാരും കാര്യമായിട്ടൊന്നും മനസ്സിലാക്കിയിട്ടില്ല. എന്തായാലും ഇവിടെ കാര്യം അങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ ഒക്കത്തില്ല. കൂടിയ ഒരു രണ്ടു മാസം, അതുവരെ അമ്മായി ഒന്ന് ക്ഷമിച്ചാ മതി. സാർ അപ്പടി പാക്കറിങ്ക ഭൂതം ഭാവി വർത്തമാനം കിളിജോത്സ്യം. അകത്തേക്ക് പോണോ? എല്ലാ കാര്യങ്ങളും പറയുവോ? പറയും. ചീട്ട് നോക്കാതെ പറയുവോ? ഓ പറയും. എന്നാ പറ, ഇവിടെ കൈരളിയില് ഏത് പടം ഓടുന്നേ? അത് വന്നിട്ട് പോയി. തൊട്ടടുത്ത തിയേറ്ററിൽ ഓടുന്ന പടത്തിന്റെ പേര് പോലും പറയാൻ അറിയാത്ത താൻ എങ്ങനെയാണോ മനുഷ്യന്റെ ഭാവി ഫലം പറയാൻ പോകുന്നത്? എന്റെ പ്രേമശങ്കരാ, ചെക്കർക്കിട്ട് തന്നെ ടിക്കറ്റ് എഴുതണോ? ഈ കൂടും ചുമന്നുകൊണ്ട് വല്ല പ്രച്ഛന്ന വേഷ മത്സരത്തിനും പോയാല് നിനക്ക് പ്രോത്സാഹന സമ്മാനം എങ്കിലും കിട്ടും. പോ. അയ്യ, അങ്ങനെ പോകാൻ വന്നല്ല, കാശു മുടക്കി വേഷം കിട്ടിയെങ്കിലേ അത് പ്രയോജനപ്പെടുത്തിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. നല്ലതാ, മറ്റവൻ അകത്തിരുന്ന് രഹസ്യം ചോർത്തിക്കൊണ്ടിരിക്കുക, അവൻ ഇറങ്ങിയിട്ട് നമുക്ക് കയറി എപ്പാരെ. ആരുണ്ടെങ്കിലും എനിക്കെന്താ, എന്റെ ജോലിക്ക് വിഘ്നം വരുത്തരുത്. മറ്റവനെ തടഞ്ഞിട്ടവൻ നിന്നില്ല, അവനിപ്പോ അനന്തപത്മനാഭന്റെ ആളാണല്ലോ. ഇനി നിന്നെ കൂടി കയറ്റി വിട്ടിട്ട് എനിക്ക് കുഴി ഞാൻ തന്നെ തോണ്ടണോ? സി ഡി ആയിട്ട് തിരിച്ചു വരുമെന്ന് കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന എന്റെ അമ്മച്ചിയോട് വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് അതിക്രമിച്ച് കടന്ന് ശേഷിക്കുന്ന രഹസ്യങ്ങളും കൂടി ചോർത്തിക്കൊണ്ട് പോകാമെന്ന് കരുതണ്ടടാ വിട്ടി പൊണപ്പട്ടി. ഒരു സി ഐ ഡിക്ക് മറ്റൊരു സി ഐ ഡി പാരയായി നിന്നുകൂടാ. ഒരു വ്യാജ കിളിജോത്സ്യനെ അതിക്രമിച്ച് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. അയാളെ അകത്തേക്ക് കടത്തിവിട്. അയ്യോ കുഞ്ഞെ, ഇത് വെറും വേഷമാ, തട്ടിപ്പാ. തട്ടിപ്പ് മട്ടിപ്പോണ്ട് നല്ലമ്മ, എന്താ പോയി ചൊല്ലേ? ഭൂതം ഭാവി വർത്തമാനം എല്ലാം കണിശമായി ചൊല്ലേ. ഉമ്മച്ച, അയാൾ ഇങ്ങോട്ട് വിടാനല്ലേ പറഞ്ഞ? വരട്ടുമാ. ബി എഡ് പാസ്സായിട്ടും ഉണ്ണികൃഷ്ണൻ വേറെ ഒരു ജോലിയും കിട്ടിയില്ലേ? സാറിനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ദമയന്തിയുടെ കാര്യം? ഞങ്ങളുടെ വിവാഹം നടക്കണമെങ്കിൽ എനിക്കൊരു ജോലി കൂടിയേ തീരൂ. അന്തസ്സുള്ള ജോലിയൊക്കെ നോക്കിയിരുന്ന അവിടെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകും സാർ. ദമയന്തി ഉണ്ണികൃഷ്ണന്റെ മുറപ്പെണ്ണാണോ? അല്ല സാർ, അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മോളാ. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാ. കല്യാണത്തിന് ഞങ്ങളെ വിളിക്കാൻ മറക്കരുത്. അത് പിന്നെ പറയണോ സാർ? അരുന്ധതിയുടെ കല്യാണം എപ്പോഴാ സാർ? ഒന്നും ആയിട്ടില്ല, ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. അതിനാലും ഒരു അപകടം ഇന്ന വീട്ടിലെ നടക്കപ്പോവുത്. ഒരു നാളായിട്ടില്ല. എന്താ അപകടം? അതിന്റെ തോട്ടക്കാരൻ കേക്കൂടാതെ. ഉമ്മന് തോട്ടത്തിൽ പണിയൊന്നുമില്ലേ? പോപ്പോ. അപകടത്തെ പറ്റി ചൊല്ലട്ടുമാ. ഒരാള് അടുത്ത ദിവസങ്ങളിലായി ഇവിടെ ബന്ധം സ്ഥാപിച്ചു കൂടിയിട്ടുണ്ട്. അന്താള് കാരണം ഇങ്ങൊരു മരണം നടക്കപ്പോറത്. അയ്യോ, അത് ആരാണെന്ന് പറയാവോ? അന്താളിപ്പോ ഇന്ന വീട്ടുക്കുള്ളതായി ഇറക്ക്. ഈ ഒബ്സഷൻ, ഒപിഎം, കോബ്ര, പോയ്സൺ, അങ്ങനെ ഒരുപാട് വില കൂടിയ സ്പ്രേകളുണ്ട് സാർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊണ്ടിട്ടെ. എനിക്കത്ര വില കൂടിയൊന്നും വേണ്ട ഉണ്ണി, ഒരു ഓർഡിനറി മതി. എന്നാ പിന്നെ ഈ ജാസ്മിൻ കൊണ്ടുവരല്ലേ? നാളെ കൊണ്ടുവരൂ. നാളെ എങ്ങോട്ട് വരുന്ന കാര്യം പറയുന്നത്? ഇങ്ങോട്ട്. അല്ലാതെ വേണ്ട. ആരാ എന്താന്നൊക്കെ അറിയാൻ നിങ്ങൾ എന്തിനാ വല്ലവരെയും പിടിച്ച് വീട്ടിൽ കയറ്റുന്നത്? പ്രഭാവതി, നീ എന്ത് വിവരമില്ലായ്മയായി പറയുന്നത്? ഞാനല്ല പറയുന്നത്, ആ ജോത്സ്യനാ. എടാ തെണ്ടി, നീ ഈ വേഷത്തിൽ ഇവിടെ കയറി പറ്റിയോ? എന്നാ വരട്ടുമാ. മുഴുവൻ പറഞ്ഞില്ലല്ലോ. അയ്യോ, ഈ ആൾക്കാരും ഞാൻ പോലീസിനെ വിളിക്കാം.
സി ഐ ഡി ഉണ്ണികൃഷ്ണന്റെ പാര വയ്ക്കാൻ അങ്ങനെ ഇവിടെ ആരെ സ്വപ്നം കാണണ്ട കേട്ടോ. അതെ, സി ഐ ഡി ഉമയനുള്ളൂർ ഉമ്മൻ കോശിക്കോ തന്നെയാണ് പറയാനുള്ളത്. പോലീസ് സ്റ്റേഷനിൽ കയറി ലോക്കൽ പോലീസിന്റെ ഇടി കൊള്ളുന്ന ആദ്യത്തെ സി ഐ ഡി നീ തന്നെയായിരിക്കും. നിനക്ക് അവാർഡ് ഉണ്ടാ ചെറ്റെ, പേടി വിട്. അല്ലെങ്കിൽ നീയൊക്കെ സി ഐ ഡി മാരാണെന്ന കാര്യം ഞാൻ വിളിച്ചു. അവൻ പോയോ ഉണ്ണീഷ? ശരിക്കും എന്റെ പൊട്ടിച്ചാ വിട്ടത്. അവന് ഈ ഏരിയ കാലു കുത്തതില്ല. പോലീസ് വരുന്നതിന് മുമ്പ് അവനെ വിട്ടത് ശരിയായില്ല. പോലീസ് ഏൽപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല സാർ. മാനസിക രോഗികൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ അവർക്ക് നിയമമില്ലല്ലോ. അവൻ ഈ വേഷം മാറി വരാനുള്ള മോട്ടിവേഷൻ എന്താ? സിമ്പിൾ. അരുന്ധതിയോട് അവനൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഞാനിവിടെ വരുന്നുകൊണ്ട് അവൻ അത് നടക്കുന്നില്ല. അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം, അത്രേ ഉള്ളൂ. കറക്റ്റ്. പോലീസുകാരോട് പുറപ്പെടണമെന്ന് പറയട്ടെ. പെട്ടി. അവന്റെ അനുഭവം തന്നെയായിരിക്കും നിനക്കും. ഒരു മാരത്തോൺ ഓട്ടത്തിന് നീയും തയ്യാറായിക്കോ. ഉമയനല്ലൂർ ഉമ്മൻകോശിയുടെ കുടുംബത്തിൽ ആരും ഓടിയ ചരിത്രമില്ല, ഓട്ടിച്ച ചരിത്രമേ ഉള്ളൂ. എങ്കിൽ ആ ചരിത്രം സി ഐ ഡി ഉണ്ണികൃഷ്ണൻ തിരുത്തി എഴുതും. ആ എഴുത കയ്യക്ഷരമെങ്കിലും നന്നാകട്ടെ.